മുഖ്യമന്ത്രിക്ക് 4 ഐടി ഫെലോമാരെ നിയമിക്കുന്നു. ടാലന്റ് അടിസ്ഥാന സൗകര്യ വികസനവും നിക്ഷേപ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാർട്ടപ്പുകളും എസ്എംഇകളും എന്നീ 4 മേഖലകളിലാണ് ഇവരെ നിയമിക്കുക. മുഖ്യമന്ത്രിയുടെ ഐടി ഫെലോ എന്ന പേരിലാകും ഇവരുടെ നിയമനം. ടെക്നോ പാർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനാണ് നിയമന ചുമതല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം. ഐടി മേഖലയിലെ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ രൂപീകരിച്ച ഹൈപവർ ഐടി കമ്മിറ്റിയെ സഹായിക്കുകയാണ് ഇവരുടെ ചുമതല. ഐടി മേഖലയിലെ വിദഗ്ധരാണ് ഹൈപവർ കമ്മിറ്റിയിലുള്ളത്. വിദഗ്ധരെ സഹായിക്കാൻ എന്തിനാണ് ഐടി ഫെലോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി ഐടി ഫെലോയ്ക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ വരെ കിട്ടും എന്നാണ് സൂചന. 4 ഐടി ഫെലോയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ലക്ഷങ്ങളുടെ ബാധ്യത വരുത്തുന്ന നിയമനം നടത്താൻ സർക്കാർ തുനിയുന്നത് വരും ദിവസങ്ങളിൽ പ്രതിഷേധത്തിന് വഴിവെച്ചേക്കും. 1st പിണറായി സർക്കാരിൽ അരുൺ ബാലചന്ദ്രനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഐടി ഫെലോ. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് സെക്രട്ടേറിയറ്റിന് സമീപം ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്ത് നൽകിയത് അരുൺ ബാലചന്ദ്രനാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അരുൺ ബാലചന്ദ്രന്റെ പങ്ക് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും പ്രതിപക്ഷം ഉയർത്തി. ഇതോടെ മുഖം രക്ഷിക്കാനായി അരുൺ ബാലചന്ദ്രനെ മുഖ്യമന്ത്രിയുടെ ഐടി ഫെലോയുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടായിരുന്നു അരുൺ ബാലചന്ദ്രൻ അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒഴിവാക്കിയ ഇദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പുതിയ നിയമനങ്ങളെന്നും ആക്ഷേപമുണ്ട്. പുതിയ 4 ഐടി ഫെലോമാരിൽ ഒരാളായി അരുണിനെ നിയമിക്കാനുള്ള സാധ്യതകളേറെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യു ടോക്ക്, കോട്ടയം.